മറുപടി പി ആർ ശിവർ താങ്കൾ പറഞ്ഞു വന്ന് പൂർത്തിയാക്കും ഞാൻ പറഞ്ഞു ഇടവരിലേക്ക് പോയത് എന്തോഷിക്കുന്ന മറുപടി ആ ശിവശങ്കർ അല്ല ഞാൻ പറഞ്ഞു വന്നിരുന്ന മൂന്ന് കാര്യത്തിൽ അങ്ങേക്കും മറുപടി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ ഇപ്പോൾ തെറ്റാണെന്ന് പറയാൻ അതായത് ദേശാഭിമാരൻ്റെ സെയിൽസീറ്റ കാര്യത്തിൽ അങ്ങും മറന്നു അതേപോലെ തന്നെ വില പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞില്ല അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഞങ്ങളിലേക്ക് ഇടപെടുന്നതാണ് എന്നെ അനിലെ കാര്യത്തിൽ ഇടപെടുന്നതാണ് അനിലിൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നതാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഡി എം കെയുടെ വിഷയത്തിലുള്ള മറവി സാൻജിയഗോ മാർട്ടിൻ അഞ്ഞൂറ്റമ്പത് കോടിയാണെന്നുള്ളത് എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു താങ്കൾക്കത് തിരുത്താൻ സമയം കിട്ടിയില്ല അനിൽകുമാർ ആവാർ ഉപയോഗിച്ചപ്പോഴും മൂന്നാമത്തെ കാര്യം സി പി എമ്മിൻ്റെ കാര്യത്തിൽ അസറ്റിൽ ഏറ്റവും കൂടുതൽ വരു വർദ്ധനവുണ്ടായത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ വർധനമുണ്ടായത് സി പി എമ്മിനാണ് സി പി ഐക്ക് ഒരു കോടി രൂപ മാത്രം വർധനവുണ്ടപ്പോൾ സി പി എമ്മിന് ഏതാണ്ട് എൺപത്തി അഞ്ച് പോയിന്റ് ഏഴ് തൊണ്ണൂറ് ലക്ഷം കോടി രൂപ വരുമാനം വർധനവുണ്ടെങ്കിൽ അത് ബക്കറ്റ് പിരിവിന്റെയാണ് ബോണ്ടിലൂടെ വരുമാനം ഇല്ലേ ഈ പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ടിലല്ല വീണ ബോണ്ടിലാണ് താല്പര്യം ആറായിരത്തി എൺപത്തി ആറ് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിലൂടെ ബി ജെ പി ഇപ്പൊ സ്വന്തമാക്കിയിരിക്കുന്നത് അത് ഭൂരിഭാഗം അഴിമതി പണമാണ് ഷെൽ കമ്പനികളിൽ നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട് അംബാനിയുടെയും അദാനിയുടെയും കള്ളക്കമ്പനികളിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും നമുക്ക് വഴിയേ കാണാം രണ്ടാമത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് രാഷ്ട്രീയ പാർട്ടികൾ കണക്ക് കൊടുത്ത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ കോൺഗ്രസ് കോടി രൂപ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു കഴിയട്ടെ സിപിഎമ്മിന് പിഴയില്ല സിപിഎമ്മിന് പിഴയില്ല അതിന് കാരണം എന്താണ് സി പി എം കൊടുത്ത കണക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ബാല്യക്കാരനാണോ ബിജെപിയുടെ വക്താവ് നിങ്ങളുടെ ആഫീസ് വന്ന് ഞങ്ങൾ ഇനി കണക്ക് പറയണോ ഞങ്ങളുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സി പി എം കണക്ക് കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ കണക്ക് കൊടുത്തു ആ കണക്ക് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കണക്ക് ബോധ്യപ്പെടുത്തണോ വേറെ പണി നോക്ക് പിന്നെ ആരാ വേണ്ടത് പിന്നെ ആരാ ബോധ്യപ്പെടുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനെയും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ സി പി എം കണക്ക് ബോധ്യപ്പെടുത്തുകയും ഇതുവരെ ഒരു തർക്കവും പറയാത്തറത്ത് പിന്നെ ബിജെപിക്കാർക്ക് എന്താ ഇതിന്റെ വിഷമം ഇനി അദ്ദേഹം പറഞ്ഞല്ലോ എന്താ ഞങ്ങള് വലിയ കെട്ടിടം പണിതു വലിയ കെട്ടിടം പണിയുമല്ലോ ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വിറ്റത് വിറ്റ് കഴിഞ്ഞ കെട്ടിടമാന്യത് അക്കൌണ്ട് വഴിയല്ലേ ദേശാപമാനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ ദേശാഭിമാനി അപമാനിക്കാൻ എന്തെല്ലാം പറഞ്ഞു ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ ദ നിങ്ങൾ കണക്കിൽ സംശയമുണ്ട് ഇല്ലാത്ത കാര്യമൊന്നും ഒരു ചാനൽ ചർച്ച വന്ന് പറയരുത് നിങ്ങൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഉടനും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ദേശാപമാനിക്കെതിരെ നോണ പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് ഇനി കോൺഗ്രസ് പ്രകുതിയുടെ ന്യായമാണ് എനിക്ക് അത്ഭുതകരമായത് ആ അല്ലല്ല ഞാൻ പറയട്ടെ കോൺഗ്രസ് പകുതിയുടെ ന്യായമാണ് എനിക്ക് അത്ഭുതപ്പെടാത്തത് അത്ഭുതം എന്താണെന്നറിയോ രണ്ടു കോടി രൂപയുടെ അഴിമതി ആരോപണം എ സി മൊയ്തീന്റെ പേരിൽ ഞാൻ പറഞ്ഞു കേസ് കൊടുത്തിട്ടുണ്ട് എന്റെ ചോദ്യം അതല്ല നിങ്ങൾ മാന്യതയുള്ള രാഷ്ട്രീയ കാര്യം എന്താണ് ആ അഴിമതി നടത്തിയതിന് തെളിവ് പുറത്തുവിടുക്കുക നിങ്ങൾ തന്നെ കോടതിരിക്കുന്നത് ചോദിക്കുന്ന സതീശൻ കഴിഞ്ഞു എന്തായാലും എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ നമുക്ക് വീണ്ടും വരും പുതിയ പുതിയ കണക്കുകൊറത്തേക്ക് നമുക്ക് വീണ്ടും വിരിക്കാം എന്തായാലും